हेलो वेलकम बैक टू इशल माय लाइफ इन या नि षेर नालंज वीटकारीमितर अलफामी कथय ईर वीडियो अलफामी कंप्लीट रेसीपीस या इंक्ूड्डे अब नि वीडियो स्किपा मुन का श्रमिक ए चानल सब्सक्रैबा वीडियो का सब्सक्रैबे कूड़े बेलकूट प्रेस ऑल ऑप्शन एनेबल या वीडियोसी एला नोटिफिकेशन अब तेज लाइन ईर वीडियो या नोबि मेड़ू अप्लोड वेकान നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ ഫൈൻ ആയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം चिकन फैन ते कल पीस इन कतिवे वरी मसाल तेज अड़कू अलफाम वेट रू स्टेप मसाल तेक अब फस्ट मसाल वेट उणकमुग् ऐलक पट कुमुग् पचमी चीरक वलिए जीरक इंटे और करक्ट मेषरमेंट या कम या मुपति रु पीसो अलफाम अब अवश्यम मसाल यावेल चूड़ी एड़कना इत ओर सपरेट वे चूड़ी अलग औरमीट चूड़ी इत पड़कान अब अट्ठाई चूड़ी यानि पड़ी अब निका फैन पड़ा कहें अदायर नोट ओर इंग्रीडियेंस आड्त अब आदमें ते या लेमन ज्यूस आड अब ईर सैस नारंग या सीडेल उड़कना नेक्स्ट इोट तैर अब ना कटिया तैर कड़े वांग मिलम तैर और अरपेल वैचारोट आड्द इन आवश्यक उपड़ आड्त नाइट मिक् फस्ट मसाल रेडी आईटे इन नमें चिकन पीसलोट नाइट तेचपिड़ा पीसूम मसाल तेज इन रू मणिकूरेंगे फ्रिड्जी रेस्ट मैं आईमें सेकंड मसाल रेडी अट्ठे तक इंजी सवाड़ पचमुग् मल वेत कंप्लीट मिक्सी जारीट नमक अड़क इनिदोट आवश्यक उपे कल वेणमें चिकन कलर आड्ड नाइट मिक्स अब ई पच कल मसाल तवश्यमें निोटे कलर आड्डी अब रेड कलर मसाल वेट या कलर आड्डेदेट और रू टेबिस्पू लेमन ज्यूस आड्डू
ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സെക്കൻഡ് മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് മസാല തേച്ച് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും ഇതുപോലെ നന്നായിട്ട് മസാല തേച്ചതിനു ശേഷം ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ എല്ലാ പീസും മസാല തേച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നെക്സ്റ്റ് ആയിട്ട് അൽഫാം ചുട്ടെടുക്കാനുള്ള അടുപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഗ്രില്ല് 2-3 തവണ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതൊരു ഓൾഡ് ആയിട്ട് തോന്നുന്നത്. കനലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിരട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ചിരട്ടിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചെടുത്തിട്ടുള്ളതാണ്. രാവിലെ ഒരു 12 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് അടുപ്പുണ്ടാക്കിയതും പിന്നെ അൽഫാം ചുട്ടെടുക്കാനൊക്കെ തുടങ്ങിയത്. നല്ലൊരു രസമായിരുന്നു കേട്ടോ. നല്ലൊരു എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു അൽഫാമാണിത്. കാരണം നമ്മൾ 3-4 വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് അതിൻ്റേതായ ഒരു ത്രില്ലുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർ തന്നെയാണ് ഈ അടുപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ചിരട്ടയൊക്കെ നന്നായിട്ട് തന്നെ കത്തി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തി കഴിഞ്ഞതിന് ശേഷം കനലായി കിട്ടണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ കനലായി വന്നിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് കനലായതിനു ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പീസായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പിൽ ഒരു 10 പീസാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ലെമൺ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കനലൊന്ന് പുകയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഒരു 10 പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ അൽഫാമും ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നല്ല ആവേശത്തിൽ ക്ഷമയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അൽഫാം തിന്നാൻ വേണ്ടിയിട്ട്. വെയിറ്റിങ്ങിന് ശേഷം എല്ലാ അൽഫാം പീസും വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓരോരുത്തരായിട്ട് കഴിക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ബ്രെഡും വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ മയോണൈസ് വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തന്നെ അൽഫാമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ
അപ്പോൾ പക്ക നാട്ടിൻപുറത്തുള്ള ഞങ്ങളുടെ സന്തോഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ Thanks for watching my video.